വിഴിഞ്ഞം തുറമുഖ സമരം ഒത്തുതീർപ്പാക്കാനായി ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ, ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല പ്രതികരണമെന്ന് ലത്തീൻ അതിരൂപത. സമരം തുടരുമെന്നും അതിരൂപത അറിയിച്ചു. തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മണ്ണെണ്ണ ലഭ്യത കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയിൽ അനുകൂല പ്രതികരണമാണ് മന്ത്രിമാരിൽ നിന്ന് ഉണ്ടായതെന്ന് സമരസമിതി നേതാവും ലത്തീൻ അതിരൂപത വികാരിയുമായ ജനറൽ യൂജിൻ പെരേര പറഞ്ഞു. ഏഴ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതിൽ അഞ്ച് ആവശ്യങ്ങളിൽ ധാരണയായി. ക്യാമ്പുകളിലുള്ളവരെ ഓണത്തോടെ വാടക വീട്ടിലേക്ക് മാറ്റാമെന്ന് ഉറപ്പു നൽകിയെന്നും യൂജിൻ പെരേര പറഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുമായി തുടർ ചർച്ച നടത്തുമെന്ന് ഉറപ്പു ലഭിച്ചതായും യൂജിൻ പെരേര വ്യക്തമാക്കി. ഈ കുടുംബങ്ങളെ സ്ഥിരമായി പാർപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞു. മണ്ണെണ്ണ സബ്സിഡി സംബന്ധിച്ച് അതിനകത്ത് വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും ക്യാബിനറ്റിലും ചർച്ച ചെയ്ത് അക്കാര്യത്തിലും അനുഭാവപൂർണമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. ചർച്ചയിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ വിശദമായി പരിശോധിച്ചെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് സമരക്കാരെ അറിയിച്ചിട്ടുണ്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ കാര്യത്തിൽ നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിയുമായി നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമരസമിതി നേതാക്കളുമായുള്ള ചർച്ചയിൽ മന്ത്രിമാരായ ആന്റണി രാജു, അബ്ദുറഹ്മാൻ എന്നിവരെ കൂടാതെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ, ഫിഷറീസ് വകുപ്പ് മേധാവിമാർ എന്നിവരും സംബന്ധിച്ചു. രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയിൽ സമരക്കാരെ പ്രതിനിധീകരിച്ച് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേരയുടെ നേതൃത്വത്തിൽ ഒൻപതംഗ സംഘമാണ് പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം.